ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഫുഡൊന്നുമല്ല ഒരു വെറൈറ്റി മറ്റൊരു ഐറ്റം ഓർണമെൻസ് മേക്കിംഗ് അപ്പോൾ ആ ഓർണമെൻസ് ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലെന്ന് എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാര്യമെന്ന് വെച്ചാൽ അമ്മൂമ്മമാരും ഏറ്റവും കൊച്ചുപിള്ളേർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലോ ഇത് അപ്പോൾ അവരവരുടെ ഡ്രസ്സിനനുസരിച്ച് മാച്ചിങ് ഇടാനാണ് എല്ലാവർക്കും ഇഷ്ടം എനിക്കും അത് തന്നെ ഇഷ്ടം എനിക്ക് സ്വർണ്ണത്തോടൊന്നും ഒരു താല്പര്യമില്ല പക്ഷേ സ്വർണ്ണം ഇട്ടാൽ നമുക്ക് ചേരില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഡ്രസ്സിനനുസരിച്ച് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് സ്വർണ്ണം എങ്ങനെ മാറ്റി മാറ്റി അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ട് വിപണിയിൽ എല്ലാ ടൈപ്പ് ബീഡ്സുകളും ക്രിസ്റ്റൽസും കൂടിയ പേളുകൾ എല്ലാം വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് എങ്ങനെ വർക്ക് ചെയ്തെടുക്കുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത് അപ്പം ബീഡ്സും ക്രിസ് ക്രിസ്റ്റൽ മാത്രം ഇട്ട് നമ്മൾ ചെയ്താൽ പോരാ അതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ടും കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കി കണ്ടെടുക്കണം നമ്മുടെ ആ മനോധർമ്മം അനുസരിച്ച് എടുത്തിട്ട് കഥയുള്ളൂ അല്ല ചുമ്മാ എന്തെങ്കിലും എടുത്തിട്ട് കഥയില്ല അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ലെയർമാലയായിട്ടാണ് അത് കണക്ക് പ്രകാരമുള്ള മാലകളാണ് എൻ്റെ എല്ലാ ഓർണമെൻസിനും കണക്കുണ്ട് അല്ല ചുമ്മാ ഞാൻ ചെയ്യുന്ന ഒന്നും അത് അത് മറ്റൊരാളെ കഴുത്തി കിടന്നാൽ എനിക്കറിയാൻ പറ്റും അത് ലെയർ നിര തെറ്റി കിടക്കുന്നതും ഒക്കെ കാണുമ്പോഴേ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവുക അത് കണക്കല്ലത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് വ്യക്തമായിട്ടും അത് കറക്റ്റ് കീറുകൃത്യമായ കണക്കുകളും അതിനെല്ലാം ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇതെവിടെ കിട്ടും പിന്നെ അതിന് എത്ര ഐറ്റംസ് ഉണ്ട് ഓരോന്നിനും എത്ര കളേഴ്സ് ഉണ്ട് എല്ലാം അതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ ഇതെല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോസ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതറിയാൻ വയ്യാത്തവരാരും ഇല്ല എന്നാലും അറിയാൻ അറിയാത്തവർക്ക് വേണ്ടി ഇനിയും അറിയാൻ ഇനിയും അറിയാൻ പോകുന്നവർക്ക് വേണ്ടിയുമാണ് ഓക്കെ ഇന്ന് നമ്മൾ ലെയർമാലയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനാവശ്യമുള്ള ക്രിസ്റ്റൽ അതിനകത്തുള്ള മറ്റേ ആക്സസറീസ് ഇതൊക്കെയാണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിനകത്തേക്ക് മാത്രമുള്ള സാധനങ്ങൾ പോകെ പോകെ നമുക്ക് ഓരോ ഐറ്റംസ് ചെയ്യുമ്പോഴും അതിനകത്തേണ്ട ആക്സസറീസും മറ്റു ഐറ്റംസും എല്ലാം പറഞ്ഞു തരാം അപ്പം ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇത് കണ്ട് ബ്ലാക്ക് ക്രിസ്റ്റൽ അതുപോലെ തന്നെ ഒരു ഒരു യെല്ലോയും ഒരു യെല്ലോ കളറും ഇത് എനിക്കൊരു കളർ കോമ്പിനേഷൻ തോന്നി ഞാൻ എടുത്ത ഒരു കളറാണ് മറ്റുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ തിരഞ്ഞെടുക്കാം ഈ ക്രിസ്റ്റൽ സിക്സ് എം എം ആണ് അപ്പോൾ സിക്സ് എം എം എടുക്കുമ്പം സിക്സ് എം എം അങ്ങനെ ഒരുപാട് എം എം ഉണ്ട് ത്രീ എം എം ടു എം എം ഇങ്ങനെ അങ്ങോട്ട് പോകുന്നവരുണ്ട് അതൊക്കെ നമ്മൾ പോകാൻ പോകാൻ നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ സിക്സ് എം എം അതിനകത്തിടുന്ന ഒരു ക്യാപ്പാണിത് ഗോൾഡൻ ക്യാപ്പ് അതും സെയിമാണ് നമ്മളെടുക്കുന്നത് ആ സിക്സമം ക്യാപ്പാണ് നമ്മൾ വേണ്ടുന്നത് അല്ലാതെ ഇതിനേക്കാളും കൂടിയ കവർ ചെയ്ത് കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന ക്യാപ്പുകൾ എടുക്കരുത് അത് പ്രത്യേകം കടക്കാരുടെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ചെടുക്കുക ഏത് സൈസ് മുത്താണോ എടുക്കുന്നത് ആ സൈസ് മാത്രമേ അതിനകത്ത് ഉൾക്കൊള്ളുന്ന മാത്രമേ തിരഞ്ഞെടുക്കാവൂ പിന്നെ അടുത്തത് വേണ്ടുന്നത് ഗിയർ വയർ ഈ ഗിയർ വയർ ഇവിടെ കുറച്ചിരുന്നതാണ് ഞാൻ എടുത്തത് ഫുള്ളായിട്ട് വാങ്ങിച്ചെടുക്കണം അത് കുറേ കളേഴ്സുകൾ വാങ്ങിക്കാൻ കിട്ടും നമുക്കിപ്പം എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന സിൽവറും ഗോൾഡ് ആൻറ്റി കളറുമാണ് ആണ് അപ്പോൾ നമ്മൾ ഇത് മൂന്ന് മൂന്ന് കളേഴ്സും വാ ഗോൾഡ് ആൻറ്റി കളർ സിൽവർ അപ്പോൾ ഇത് മൂന്ന് നമ്മൾ അത്യാവശ്യമായിട്ട് വാങ്ങിച്ച് വീട്ടി വെക്കുക ബാക്കിയുള്ള കളേഴ്സുകൾ അതിനനുസരിച്ച് ഓർണമെൻറ്റ്സ് ബീഡ്സ് ഏതാണോ അതിനനുസരിച്ചാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഞാൻ ഓരോന്നിനും എനിക്ക് കിട്ടുന്ന അനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അടുത്തത് ഇത് ചേടാപ്പെട്ടി എന്ന് പറയും കണ്ടല്ലോ ഇത് വന്നിട്ടൊരു പത്ത് ഹോൾ ഇതിനുണ്ട് എന്തിനാണ് മൂന്ന് ലെയറിന് ഞാൻ പത്ത് ഹോളെടുത്തതെന്ന് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം ഇത് വളരെ അടിങ്ങി അടിങ്ങിയ ഉള്ളതാണ് അപ്പം ഞാൻ ചെയ്യുന്നതെങ്ങനെയാണെന്ന് വെച്ച് ഈ മൂന്ന് ഈ ക്രിസ്റ്റൽ കണ്ടല്ല സിക്സമ്മ നമ്മൾ ഈ മൂന്ന് ലെയർ ചെയ്യുമ്പം ഇത് കറക്റ്റായിട്ട് നിൽക്കും അങ്ങനെ വേണം ഈ ചേടാപ്പെട്ടി നമ്മൾ സെലക്ട് ചെയ്യൽ ചിലർ പറയുന്നുണ്ട് രണ്ട് ലെയർ എടുക്കുമ്പോൾ രണ്ട് ലെയറിൻ്റെ ചേടാപ്പെട്ടിയെടുക്കുമെന്ന് പറയും പക്ഷേ ആ രണ്ട് ലെയർ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അത് വന്നിട്ട് ചേടാപ്പെട്ടിയെക്കാളും പുറത്തോട്ട് തള്ളി നിൽക്കും അപ്പോൾ ആ മാല ഒരു വൃത്തികെട്ട രീതിയിലായിട്ടാണ് നമുക്ക് തോന്നുന്നത് അറിയാവുന്നവർക്ക് അത് തോന്നും അറിയാമേത്തവർക്ക് ആ ഭംഗിയുണ്ട് പെട്ടെന്ന് അവർ ശ്രദ്ധിക്കത്തില്ല പക്ഷെ ഞാൻ ശ്രദ്ധിക്കും പിന്നെ അപ്പം രണ്ട് ലെയർ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ മൂന്ന് ലെയർ എടുക്കണം എന്തി ആ നടുക്കത്തെ ആ ഹോള് വിട്ടിട്ട് അപ്പുറം ഇപ്പുറം വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ മനസ്സിലായല്ലോ ചേടാപ്പെട്ടിയും പല മോഡലുണ്ട് പല രൂപത്തിലും ഭാവത്തിലും എല്ലാം വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ നമ്മൾ സൗന്ദര്യം അനുസരിച്ച് എടുത്താൽ മതി പിന്നെ അടുത്തത് മിഡിൽ പ്ലേറ്റ് എന്ന് പറയും അതായത് ഈ മിഡിൽ പ്ലേറ്റും നമ്മളിപ്പോൾ ചേടാപ്പെട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ഹോളുകൾ എന്നുള്ളത് അതിന് കണക്കാക്കിയുള്ള ഹോളാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് രണ്ട് നാല് ആറ് മൂന്ന് ലെയറിന് ഞാൻ ആറ് ലെയറിൻ്റെ ആറ് ഹോളുള്ള ചേട മിഡിൽ പ്ലേറ്റാണ് എടുത്തേക്കുന്നത് ഇത് പ്ലേറ്റഡ് ഉണ്ട് ഇതിനും പല കളേഴ്സും ഉണ്ട് സിൽവറുണ്ട് ഗോൾഡുണ്ട് ആൻറ്റി കളറുണ്ട് അങ്ങനെയുണ്ട് അപ്പം നമുക്കതും നോക്കിയെടുക്കാം ഇത് പ്ലേറ്റഡാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഈട് നിൽക്കും കുറേ നാൾ നിൽക്കും അപ്പോൾ ഇതിനകത്ത് ഇടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ നല്ല സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആറ് ആറ് ഹോളിൻ്റെ ആണേ എടുത്തേക്കുന്നത് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് നടുക്ക് ഇങ്ങനെ പോകും നമ്മുടെ ആ ഒരു പിന്നെ എന്തുവാ നൂലിൻ്റെ കണക്ക് പോകുന്നത് പിന്നെ അടുത്ത് വന്നിട്ട് കാണാൻ പറ്റുള്ള ചെറുതായിരിക്കും ഈ ലോക്ക് എന്ന് പറയും ഗിയർ ലോക്ക് എന്നാണ് അതിൻ്റെ പേര് ഈ ഗിയർ ലോക്കിൽ മൂന്ന് കളേഴ്സ് ഉണ്ട് അപ്പം അത് നമ്മൾ സിൽവർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സസറീസ് അതിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അപ്പോൾ നമ്മൾ സിൽവർ മാത്രമേ ഉപയോഗിക്കാവൂ അങ്ങനെ ഗോൾഡിൻ്റെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഗോൾഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആൻഡിക്കിൻ യൂസ് ചെയ്യാം ആൻറ്റിക്കിൻ്റെ ഐറ്റംസ് ഇപ്പം എക്സസറീസൊക്കെ പിറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇത് മൂന്നാണ് എല്ലാത്തിനും ഇങ്ങനെയൊക്കെ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് പിന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഒരു ആയുധം എന്ന് പറയുന്ന ഇതാണ് ഇത് പ്രെസ്സ് ചെയ്യാനും ഇത് ആണ് ഇത് കട്ടിങ് കട്ടിങ് പ്ലെയർ കട്ടിംഗ് പ്ലെയർ പല മോഡൽ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ മോഡലേ വാങ്ങിക്കാൻ കിട്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ചെറിയ കട്ടിംഗ് പ്ലെയർ കിട്ടിയാൽ എവിടെങ്കിലും കണ്ടാൽ നിങ്ങൾ വാങ്ങിച്ചേക്കണം അത് നല്ല ഒരു നമുക്ക് ചില സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാനൊക്കെ അത് ഭയങ്കര ഈസി ഇത് കുറച്ച് പാടാണ് എന്നാലും സാരമില്ല ഇതാണ് നമ്മുടെ ആയുധം ഇത് നിങ്ങളിപ്പം ചിലർ അടുത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ കട്ടിംഗ് പ്ലെയറും ബ്രസ്സിംഗ് പ്ലെയറും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ ആ വീട്ടിലുണ്ടത് പറയും പക്ഷേ വീട്ടിലെ കട്ടിംഗ് പ്ലെയർ അല്ല നമുക്ക് ആവശ്യം പ്രസിംഗ് ബ്ലെയറും അല്ല ആവശ്യം അതൊക്കെ വേറെ ഇലക്ട്രിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഇത് നമ്മുടെ വളരെ ചെറിയ സാധനങ്ങളല്ലേ അതിനുപയോഗിക്കാൻ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആയുധമുണ്ട് അത് കരുതിയിരിക്കണം ഇത് രണ്ടും ഇ ആണ് നമ്മുടെ മെയിനായിട്ടുള്ളത് ഇത്രയാണ് ഈ മാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഇപ്പം ഞാൻ ഗിയർ വയർ മൂന്ന് ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു മീ നിങ്ങളൊരു മുക്കാൽ മീറ്ററോളം നമ്മൾ ഒരുപാട് ഇറക്കത്തിനല്ല അത് ചെയ്യുന്നത് കഴുത്തിൻ്റെതായി ഇതുപോലെ കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളൊരു മുക്കാൽ മീറ്ററോളം എടുത്തേക്കണം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കുറയരുത് പിന്നീടല്ലെങ്കിൽ നമ്മൾ അത് ഒരുപാട് നമുക്ക് ഏച്ചു വയ്ക്കാൻ പറ്റത്തിൽ ബുദ്ധിമുട്ടും അപ്പോൾ ഇനി അത് ലോക്ക് ചെയ്താൽ ഞാൻ നിങ്ങളെ ഫസ്റ്റ് കാണിച്ചു തരാം അപ്പം ഞാൻ നമുക്കിനി ആ ഗിയർ ലോക്ക് അങ്ങോട്ട് ഇതിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്യാൻ പോവുകയാണ് പിന്നെ അത്യാവശ്യമായിട്ട് മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതുപോലൊരു ടവ്വല്ല നിങ്ങൾ വിരിച്ചിട്ടിരിക്കണം വരച്ച മുത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റുള്ള ആദ്യത്തെ ഈ ഒൻപത് പത്ത് ഹോളായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു രണ്ടാമത്തെ ഹോൾ എടുത്ത് ഞാൻ കണ്ടോ ഇത് രണ്ടാമത്തെ ഹോളിൽ കയറ്റി കയറ്റിയിട്ട് ഈ ഒരു വന്നേക്കത് ബാലൻസിനെ ഇതാ ഈ ഗിയർ ലോക്കില്ലേ ഈ ഗിയറിലൊക്കെ വളരെ ചെറുതായത് വളരെ സൂക്ഷിച്ചാണ് അ നിങ്ങൾക്ക് കാണാമോ ദാ ഇതിനകത്തോട്ട് ഈ വന്നേക്കത് ബാലൻസിനെ കയറ്റി പ്രെസ്സ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതാ കണ്ടല്ലോ ഇതിന് അങ്ങ് ഉള്ളിലേക്ക് വലിക്കുമ്പോഴത്തേക്ക് ഇത് അവിടെ കയറി എന്നിട്ട് നമ്മളിനി ഇത് വെച്ച് പ്രെസ്സിംഗ് വെച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി കഴിഞ്ഞു ഇങ്ങനെ മൂന്നെണ്ണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക ഇനി ഇത് പോകുകയില്ല ഇതുപോലെ മൂന്നെണ്ണം ദൈര്യം ഇവിടെ ഇവിടെ ലോക്ക് ചെയ്യാൻ പോകും ഗിയർ വയർ നമ്മൾ ചേടാപ്പെട്ടിയുമായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ മുത്തിടാൻ പോവാണ് ഇപ്പം നമ്മൾ ഓരോ ലെയറിലും ഓരോ ലെയറിൽ മുപ്പത് ക്രിസ്റ്റൽ വെച്ചിട്ടേക്കാണ് വൺ ടു ത്രീ അങ്ങനെ മുപ്പത് തൊണ്ണൂറ് ക്രിസ്റ്റൽ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഈ ചേടാപ്പെട്ടിന്ന് ബാക്കി ബാലൻസ് വന്ന നൂല് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അതും കൂടി ചേർത്താണ് ഞാൻ ക്രിസ്റ്റൽ ഇട്ടേക്കുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോകുകയെല്ലാം ചെയ്താൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോകും അതിനൊരു ഉറപ്പിനു വേണ്ടിയാണ് അതിലൂടെ കയറ്റി വിട്ടേക്കുന്നത് ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ മിഡിൽ പ്ലേറ്റ് മുപ്പതെണ്ണം കഴിഞ്ഞപ്പോൾ ഇനി മിഡിൽ പ്ലേറ്റ് ഇടാൻ പോവുകയാണ് മൂന്ന് ഇപ്പം നമ്മൾ ഈ മൂന്ന് മുപ്പത് വെച്ചിട്ട ക്രിസ്റ്റലിന് അത് കഴിഞ്ഞ ഉടൻ മിഡിൽ പ്ലേറ്റ് ഇട്ടിരിക്കുകയാണിത് ഇനി അടുത്ത് നമ്മൾ ഈ മൂന്ന് ലെയറിലും വേറൊരു കളറാണ് ആഡ് ചെയ്യാൻ പോകുന്നത് യെല്ലോ ഇതൊന്ന് അടുത്ത മിക്സ് ചെയ്യുന്നുണ്ട് ഞാനിത് അപ്പോൾ ഈ ബ്ലാക്കിന് ഞാൻ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഈ ക്യാപ്പ് ഇട്ട് കൊടുക്കും അതിനാണ് ഞാൻ ക്യാപ്പ് വാങ്ങിച്ചേക്കുന്നത് ഈ രണ്ടാമത്തെ മിഡിപ്ലേറ്റ് നമ്മൾ ഇട്ടിട്ടുള്ള കണക്കാണല്ലോ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് ലെയറിൽ പന്ത്രണ്ട് ബ്ലാക്ക് ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ട് ആദ്യം അത് കഴിഞ്ഞ് മൂന്ന് യെല്ലോയും രണ്ട് ക്യാപ്പ് ഇട്ട് ബ്ലാക്കും ഇട്ടിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ പന്ത്രണ്ട് വരുന്നുണ്ട് ഇവിടെ എത്ര ഇടുന്നോ അത്രയും തന്നെ മറു സൈഡിലും ഇട്ടിരിക്കണം അപ്പം അടുത്ത ലെയർ ഇത് ഫസ്റ്റ് പന്ത്രണ്ടാണെങ്കിൽ ഇവിടെ പതിനാല് പതിനാറ് ബ്ലാക്ക് ഇങ്ങനെയാണ് നമ്മുടെ കണക്ക് വന്ന് പക്ഷേ ഇവിടുത്തെ ഒരു മാറ്റവും സംഭവിക്കരുത് ഇവിടെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാലും ഇവിടെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാലും ഇവിടെയും മാറ്റം സംഭവിച്ചാൽ നമ്മുടെ കണക്ക് കംപ്ലീറ്റ് തെറ്റി അതുകൊണ്ട് നിങ്ങൾ ഈ ഈ ഒരു കണക്ക് ശ്രദ്ധയോടുകൂടി വേണം ഇരുന്ന് മാല ചെയ്യാനായിട്ട് ഓർണമെൻസിന് ഭയങ്കര ശ്രദ്ധ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെയും കൊണ്ടുവന്ന് നമ്മൾ കറക്റ്റ് ഈ മിഡി പ്ലേറ്റ് ഇട്ടു ഇനിയും അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ പണി മെയിനായിട്ടുള്ളതെല്ലാം തീർന്നു റിപ്പീറ്റുകളാണ് ഇനി ഇത് ഇവിടെയും വരും ഈ ഈ കണക്ക് പ്രകാരം എവിടെയും വരും ഈ മുപ്പതെണ്ണം ഇവിടെയും വരും ബാക്കി നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് ഓക്കെ ഇത് ഇനിയും എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്തോളുമല്ലോ ഞാൻ ഫിനിഷ് ചെയ്ത് നിങ്ങളെ കാണിക്കാം ഇനിയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം കാരണം ഞാൻ ഇനി അങ്ങോട്ടിടാൻ പോകുന്ന എല്ലാം വെറൈറ്റി ഓർണമെൻസും വെറൈറ്റി ഫുഡും ആയി അതപ്പം നിങ്ങളിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കൂടി കൊണ്ട് ശരിയാക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിലേക്ക് പോവാണ് മിഡിപ്ലേറ്റ് ഇട്ട് നമ്മൾ ഇവിടം വരെ നിർത്തിയിരിക്കുകയായിരുന്നല്ലോ ഞാനപ്പോഴും പറഞ്ഞില്ലേ മ റിസൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഇനി നോക്കി അങ്ങ് ചെയ്താൽ മതി നിങ്ങൾ അപ്പോൾ ഇവിടെ ഇട്ട പോലെ തന്നെ കണക്ക് പ്രാർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെയും സെയിം തന്നെ ഇവിടെ യാതൊരു വ്യത്യാസക്കുറവും വരുത്താതെ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും ലെയർ തിരിയത്തുമില്ല പിന്നെ ഞാൻ ഈ ലോക്ക് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും വന്നിട്ട് ഇതിൻ്റെ ലോക്ക് പ്രസ് ലോക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇനി നിങ്ങളെ ഇത് കാണിക്കേണ്ട ആവശ്യം വരില്ല പിന്നെ ബാക്ക് ചെയിൻ ഈ ബാക്ക് ചെയിനാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ ഗോണ്ട ഉണ്ടല്ലോ അത് ഈ സെയിം കളറിൽ ഞാൻ ഉണ്ടാക്കാം അത് അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം ഗോണ്ട എല്ലാവർക്കും അറിയാമല്ലോ ഇതാ ഇതാണ് ഗോണ്ട ഇത് സെയിം കളറിൽ തന്നെ നമുക്ക് ചെയ്യാം ഓരോ ഓർണമെൻസിൻ്റെ അതാത് ക്രിസ്റ്റലിൻ്റെ കളറിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഓർണമെൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ക്രിസ്റ്റലില്ലേ ഇത് ഞാൻ പറഞ്ഞ മുപ്പത് ഓരോ നിരയിലും വെച്ചിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓരോരുത്തരുടെ കഴുത്തിൻ്റെ അളവ് വെച്ച് നോക്കി വേണം നമ്മളിവിടെ ക്രിസ്റ്റൻ്റെ എണ്ണം കൂട്ടാനായിട്ട് പക്ഷേ ഇവിടെ ഒന്നും കൂട്ടണ്ട നിങ്ങൾ ഈ ഒരു ക്രമത്തിൽ മാത്രം ഇത്ര ഇട പോയാൽ മതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് ഇവിടെയാണ് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോയുടെ താഴെ കമൻസ് ബോക്സ് ഉണ്ടല്ലോ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഇടാം ഓക്കെ